കജോളിന്റെ കണ്ണുകളെ കുറിച്ച് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്യം എന്ന് പറയുന്നത് ട്രാഫിക് ലൈറ്റിലെ പച്ച ലൈറ്റ് പോലെ പ്രതീക്ഷാ നിർഭരമാണ് കജോളിന്റെ കണ്ണുകൾ എന്നാണ്. അതുകൊണ്ട് ഇന്ന് അന്തർദേശീയ ട്രാഫിക് ലൈറ്റ് ദിനമാണ് എന്നുകൂടി നമ്മൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നു. ആ റിപ്പോർട്ടിലേക്ക്. വൻ നഗരങ്ങളിൽ മാത്രമല്ല ചെറുപട്ടണങ്ങളിലും ഇന്ന് ഗതാഗതം നിയന്ത്രിക്കാൻ ട്രാഫിക് ലൈറ്റുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പച്ച, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള ട്രാഫിക് ലൈറ്റുകൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ നിരത്തുകൾ വാഹനങ്ങൾ കീഴടക്കാൻ തുടങ്ങിയ കാലത്ത് ട്രാഫിക് ലൈറ്റുകൾ പ്രധാന നഗരങ്ങളിൽ സ്ഥാനം പിടിച്ചത് എങ്ങനെയെന്നുള്ള ചരിത്രമറിയുന്നത് കൗതുകകരമാണ്. ലോകത്തിലെ ആദ്യത്തെ ട്രാഫിക് സിഗ്നലിനെ കുറിച്ച് നിരവധി അവകാശവാദങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അമേരിക്കയിലെ നഗരമായ ഓഹയോയിലെ ക്ലീവ്ലാൻഡിലെ യൂക്ലിഡ് അവന്യൂവിൽ 1914 August 5 സ്ഥാപിച്ച ട്രാഫിക് ലൈറ്റാണ് ഔദ്യോഗികമായി ചരിത്രത്തിൽ ഇടം പിടിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഈ ട്രാഫിക് ലൈറ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും August 5 അന്താരാഷ്ട്ര ട്രാഫിക് ലൈറ്റ് ദിനമായി ആചരിക്കുന്നു. 1868 ബ്രിട്ടീഷുകാരനായിരുന്ന JP നൈറ്റാണ് ട്രാഫിക് ലൈറ്റ് കണ്ടുപിടിച്ചത്. 1868 ലണ്ടനിൽ ഒരു ഗ്യാസ് ലൈറ്റും സ്വമേധയാ പ്രവർത്തിക്കുന്ന ട്രാഫിക് ചിഹ്നവും സ്ഥാപിച്ചു. ഇതിന് രണ്ട് കൈകളുണ്ടായിരുന്നു. ഒരാൾ നിർത്തുക എന്നും മറ്റൊരാൾ ജാഗ്രത എന്നും പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ഇത് സ്ഥാപിച്ച് ഒരു മാസത്തിനകം അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. 1910 ആദ്യത്തെ ഓട്ടോമാറ്റിക് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം സ്ഥാപിച്ചു. അത് പ്രകാശിച്ചില്ല, പക്ഷെ അത് നിർത്തുക, തുടരുക എന്നിവ പ്രദർശിപ്പിച്ചു. 1912 സാൾട്ട് ലേക്ക് സിറ്റിയിൽ ഒരു തൂണിൽ ഒരു മരപ്പെട്ടിയെ ചുവപ്പും പച്ചയും വിളക്കുകളുടെ ട്രാഫിക് ലൈറ്റ് സ്ഥാപിച്ചു. മിഷിഗണിലെ ഡിട്രോയിറ്റിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ വില്യം പോർട്സ് 1920 നാല് വേ സ്റ്റോപ്പുകളിൽ ഉപയോഗിക്കേണ്ട ത്രീ കളർ ട്രാഫിക് ലൈറ്റ് കണ്ടുപിടിച്ചു. 1923 ഗാരറ്റ് മോർഗൻ ഒരു ടി ആകൃതിയിലുള്ള ട്രാഫിക് ലൈറ്റ് കണ്ടുപിടിച്ചു. അദ്ദേഹം അത് പാറ്റന്റ് ചെയ്യുകയും പിന്നീട് അത് ജനറൽ ഇലക്ട്രിക്കിനെ വിൽക്കുകയും ചെയ്തു. ഈ തർക്കങ്ങൾക്കിടയിലും August 5 ലോകത്തിലെ ആദ്യത്തെ ട്രാഫിക് സിഗ്നലിന്റെ ഔദ്യോഗിക ദിനമായി തുടർന്നു. കാലാകാലങ്ങളായി ട്രാഫിക് ലൈറ്റുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1950 കമ്പ്യൂട്ടറുകൾ അവയെ നിയന്ത്രിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടറുകൾ ഡിറ്റക്ഷൻ പ്ലേറ്റുകളും സ്ഥാപിക്കാൻ അനുവദിച്ചു. അത് വാഹനങ്ങൾ ഉള്ളപ്പോൾ മനസ്സിലാക്കുന്ന വിധത്തിലായിരുന്നു. അടിസ്ഥാന ചുവപ്പ്, മഞ്ഞ, പച്ച വിളക്കുകൾക്ക് അപ്പുറം ട്രാഫിക് ലൈറ്റുകളും കാലക്രമത്തിൽ വികസിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.